അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പഴം കൊണ്ട് ഒരു ഈസി ഐസ്ക്രീമാണ്. നമ്മുടെ പൂവമ്പഴം തൊലിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് നടുന്ന് മുറിച്ചിട്ട് മിക്സിയിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ ഒരു അഞ്ചോ ആറോ പാർലേ ജി ബിസ്ക്കറ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് ഞങ്ങൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഒരു കപ്പ് തണുത്ത പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ വാനില എസൻസ് രണ്ടോ മൂന്നോ തുള്ളിയോ അതിലേക്ക് ഒട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ആവശ്യത്തിന് പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുക്കുക. നമ്മളിതൊന്ന് അടിച്ചുകൊടുക്കുന്നുണ്ട്. ഒരു കപ്പ് ഫുള്ള് പാൽ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ബാക്കിയും കൂടി ഒഴിച്ചു വെക്കുകയാണ്. ഏതെങ്കിലും അനുസരിച്ച് ഫ്ലേവറിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ ബട്ടർ സ്കോച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നത്. ഏതെങ്കിലും ഒരു കണ്ടെയ്നർ ഇതിൽ ഒഴിച്ചു വെക്കുക. ഞങ്ങളിവിടെ ബട്ടർ സ്കോച്ചിൻ്റെ തന്നെ ഒരു ഐസ്ക്രീം ഡപ്പ് ഉണ്ടായിരുന്നു, അതിലാണ് ഒഴിച്ചു വെക്കുന്നത്. ഇത് 8-10 മണിക്കൂർ ഫ്രീസറിലൊന്ന് വയ്ക്കുക. നമ്മുടെ ഐസ്ക്രീം കൂടെ ഫ്രീസായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഐസ്ക്രീം നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്ന. അടുത്തൊരു വീഡിയോയിലുമായി കാണാം. ടേക്ക് കെയർ, ബൈ ബൈ. അസ്സലാമു അലൈക്കും.